ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. സെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നു, ഓഗസ്റ്റ് 16 സെറ്റ് എക്സാമിന്റെ ഡേറ്റ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു 10 ദിവസമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പൊ നമ്മള് ശരിക്കും ഒരുപാട് പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ആ ഒരു എക്സാം സൈക്കോളജി ഉണ്ട്. എക്സാമിൽ എന്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പാസ്സായി എടുക്കാൻ പറ്റുന്നുള്ള ചെറിയൊരു ടെക്നിക്ക്, എനിക്ക് മനസ്സിലായ കുറച്ച് ടെക്നിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, സെറ്റ് എക്സാം പാസ്സാവാൻ എന്തൊക്കെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. എക്സാം എഴുതുന്നതിന് മുന്നേ അറിയണം. അതൊക്കെ കൃത്യമായിട്ട് പ്രോസ്പെക്ടേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, സെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാവാൻ പറ്റുന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, കുറെ ഭാഗം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ എക്സാം ഹാളിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പഠിച്ച കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കോർഡിനേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടേഴ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ അധികവും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രോസ്പെക്ടേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും വായിക്കില്ല, ജസ്റ്റ് പോയി അപ്ലൈ ചെയ്യും, എന്നിട്ട് വന്നതിന് ശേഷം എക്സാം ഒക്കെ എഴുതിയത് വന്നതിന് ശേഷം ആൻസർ കീ ഒക്കെ നോക്കുമ്പോഴാണ് ഓ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം. എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാക്കിയുള്ള എക്സാമിനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, കറക്കി കുത്താനും എന്ത് വേണേലും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് എഴുതുകയാണെങ്കിൽ ഒരുപാട് എണ്ണം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ആൻസറൊക്കെ കൃത്യമായിട്ട് എഴുതണം. അപ്പൊ നമ്മൾ എത്ര എണ്ണം എഴുതണം, എത്ര ആൻസർ നമ്മൾ കറക്റ്റായിട്ട് എഴുതണം, അതിനുശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേണേലും കറക്കി കുത്താനുള്ളത്. കാരണം നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് എത്ര കറക്കി കുത്തി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പാസ്സാവാനുള്ള കണ്ടീഷൻ എന്താന്ന് നോക്കാം. ജസ്റ്റ് പാസ്സായി വേണ്ടി, ഇതിനകത്ത് ഒരുപാട് മാർക്കൊന്നും കിട്ടിയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിലൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതിന്റെ മാർക്കൊന്നും വരാനൊന്നും പോകില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പാസ്സായി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് തരും, അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. നമുക്ക് എന്ത് ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. അത് അതിനകത്ത് എവിടെ എന്തുണ്ടാവില്ല, മാർക്കൊന്നും ഉണ്ടാവുന്നില്ല, നമ്മൾ ഇത്ര മാർക്ക് വാങ്ങി പാസ്സായി എന്നൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ പാസ്സായാൽ മതി. മിനിമം മാർക്ക് വാങ്ങി പാസ്സായാലും മാക്സിമം മാർക്ക് പാസ്സായവർക്കല്ലോ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് നമുക്ക് പാസ്സായാൽ മതി, ഏതൊക്കെ ഭാഗങ്ങൾ മിനിമം പഠിച്ചിട്ട് പാസ്സായാൽ മാത്രം മതി. അപ്പൊ നമുക്ക് നോക്കാം പാസ്സാവാനുള്ള മിനിമം കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്സാവാൻ മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ടാണ് പാസിംഗ് കണ്ടീഷൻ പറയുന്നത്. ജനറലി ഒബിസിക്ക്, എല്ലാ ഒബിസിക്കാർക്കും ഉണ്ടാവില്ല, നോൺ ക്രിമി ലെയറിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ എന്താണ് ഡിഫറൻറ്റ് ലേബിളിലും അതുപോലെ SC ST വരുന്നവരും ഈ 3 കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതില് നമ്മൾ 2 പേപ്പർ ആയിട്ടാണ് എക്സാം ഉള്ളത്, രാവിലെ ഒരു എക്സാം, ഉച്ചക്ക് വേറെ ഒരു എക്സാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ജനറലാണ്. നമ്മൾ BEd നൊക്കെ പഠിക്കുന്ന സൈക്കോളജിയും കാര്യങ്ങളും അതുപോലെ ജനറൽ ആയ കാര്യങ്ങളും അതുപോലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അവിടെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 120. അത് രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യും. ആ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ 40% മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഈ പേപ്പറിന്റെ 40% മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജനറലിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 120 മാർക്കാണ്. ഇപ്പൊ 120 40% മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറിൽ പേപ്പർ 1 പാസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ്സാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 48 മാർക്ക് നമുക്ക് കിട്ടണം. അത് എത്രയിലാണ്, 120 48 ആൻസർ ശരിയാണ്. അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, എന്ത് ചെയ്യണം ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ജനറൽ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, വായിക്കുക, 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ കറക്റ്റായ ആൻസർ മാർക്ക് ചെയ്യുക. അപ്പൊ 48 ആൻസർ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പേപ്പറിൽ പാസ്സായി. ഇനി അതിനുശേഷം എന്താണ്, പേപ്പർ 2 വരുമ്പോ പേപ്പർ 2 സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എല്ലാ സബ്ജക്റ്റിനും വേറെ വേറെ പേപ്പറാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം ഉണ്ടാവുക. 2 ഇപ്പൊ എങ്ങനെ ഇപ്പത്തെ ഒരു ടൈമിൽ എങ്ങനെയാണെന്ന് പറയാനുള്ള, സാധാരണ എങ്ങനെയാണ് ഉണ്ടാവാറ്. അതിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 40% ആണ് ജനറലിൽ വാങ്ങിക്കേണ്ടത്. ഒബിസി ആകുമ്പോൾ ഇതിലും കുറയും, 48 വരേണ്ടി വരില്ല, 42 വേണ്ടി വരും. ഓക്കെ, അതുപോലെ എന്താണ്, 35% വേണ്ടു, ഇപ്പൊ 42 മറ്റോ ആണ് വരിക. ഇനി എന്ത് ചെയ്യാണ്, പേപ്പർ 2 ബാക്കി എല്ലാ സാധാരണ എല്ലാ പേപ്പറുകൾക്കും 120 തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മാത്സിനാണെങ്കിൽ മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും 80 ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കാരണം ഇവിടെ 120 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ് പേപ്പർ 1. അതുപോലെ പേപ്പർ 2 മാക്സിമം സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴികെ ബാക്കി എല്ലാ പേപ്പറിനും 120 ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടാവുക. അവിടെ എക്സെപ്ഷൻ ഉള്ളത് എന്താണ്, മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനുമാണ്. അവിടെ എന്തേ ഉള്ളൂ, 80 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മാക്സിമം സ്റ്റാറ്റി എഴുതുന്നവർക്ക് ഒരു ക്വസ്റ്റ്യന് 1.5 ആണ് മാർക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1.5 ആണ്. അപ്പൊ എന്ത് വരും, 80 × 1.5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ത് വരും, 120 മാർക്ക് തന്നെ വരും. 120 മാർക്ക് തന്നെ നമുക്ക് കിട്ടും.
അപ്പൊ മാക്സിമം സ്റ്റാർട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, എന്താണ് 1.5 ആണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയും നമ്മൾ സാധാരണ ബാക്കിയുള്ളവർക്ക് പാസ്സാകാൻ വേണ്ടിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം, 48 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. മാത്സ് പഠിക്കുന്നവർക്ക് എന്ത് അറ്റൻഡ് ചെയ്താൽ മതി, ഇതിന്റെ എന്താണ് 40% ആണ്. അപ്പൊ 80 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, അതിൽ 120 മാർക്കാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 48 മാർക്ക് കിട്ടണം. അപ്പൊ 48 മാർക്കാണ് കിട്ടേണ്ടത്. ഇതിനും എന്താണ്, ഇതും ടോട്ടൽ മാർക്ക് 120 ആണ് വരുന്നത്. 120 40% എന്ന് പറയുന്നത് വീണ്ടും എന്ത് തന്നെയാണ്, ഇവിടെ 48 തന്നെയാണ് കിട്ടുക. പക്ഷെ 48 മാർക്ക് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ജനറൽ ആണെങ്കിൽ 32 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 32 × 1.5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 48 ആണ് നമുക്ക് കിട്ടുക. 32 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ജനറൽ ആണെങ്കിൽ. അതുപോലെ OBC ആണെങ്കിൽ അത്യാവശ്യം 28 മറ്റാണ് വരിക, അതിലും താഴെ ക്വസ്റ്റ്യൻസ് എന്ത് വരുന്നുണ്ട്, മറ്റുള്ള കാറ്റഗറിയിലുള്ളവർ എഴുതുന്നത്. അപ്പൊ നമ്മൾ മാത്സ് ഓഫ് സ്റ്റാറ്റീവ് ആണെങ്കിൽ നമ്മൾ പേപ്പർ 2 എഴുതേണ്ട ക്വസ്റ്റ്യൻ എത്രയാണ്, 32 ക്വസ്റ്റ്യൻസേ അറ്റൻഡ് ചെയ്യേണ്ടു. 32 ക്വസ്റ്റ്യൻസ് ശരിയാവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ പേപ്പർ 2 പേപ്പറും പാസ്സാവും. ഇനി അത് മാത്രം പോലെ ചിലർക്ക് സംഭവിക്കുന്നതാണ് എന്താണ്, ഇത് രണ്ടിലും 40% കിട്ടി ഓവറോൾ എടുക്കുമ്പോൾ എന്ത് കിട്ടൂല, 48% കിട്ടില്ല. അപ്പൊ ഇതിൽ കുറച്ചുകൂടെ മാർക്ക് നമുക്ക് വേണം. ഇത് രണ്ടിലും എന്ത് ചെയ്യണം, കുറച്ചുകൂടെ. ഇതിന്റെ ഓവറോൾ പെർസെന്റേജ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിനിമം പെർസെന്റേജ് എന്തുണ്ടാവണം, ഇത് രണ്ടിലും പാസ്സായതിനു ശേഷം പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണ്, 2 പേപ്പറിനും എന്ത് ചെയ്യണം, രണ്ടിന്റെയും കൂടിയിട്ടുള്ള മാർക്ക് എത്ര കിട്ടണം, 48 കിട്ടണം ജനറൽ ആണെങ്കിൽ. മറ്റവർക്കാണെങ്കിൽ OBC ആണെങ്കിൽ എന്താണ്, 45 കിട്ടണം. അതുപോലെ തേർഡ് കാറ്റഗറി ആണെങ്കിൽ എന്ത് വരണം, 40%. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പെർസെന്റേജ് കാണിക്കുന്നത് നിങ്ങൾക്ക് പേപ്പർ 1 കിട്ടിയ മാർക്ക് X ആണെങ്കിൽ അത് പ്ലസ് Y, പിന്നെന്താണ് താഴെത്ര ഉണ്ടാവുക, മാക്സിമം മാർക്കാണ്. രണ്ടിന്റെയും മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാല് 120 ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇത് ആഡ് ചെയ്തിട്ട് ഈ മാർക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻറ്റു 100 ഉണ്ടാവും, ഇൻറ്റു 100. അപ്പൊ ഈ രണ്ട് ടോട്ടൽ മാർക്കും ആണ് ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, 240 48% ആണ് നമുക്ക് ഓവറോൾ ആയിട്ട് കിട്ടേണ്ടത്. അത് ഏകദേശം 180 മറ്റോ ആണ് വരിക, ആ റേഞ്ചിലാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ എന്തെയാണ് ജനറൽ പേപ്പറാണ്, 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നമ്മൾ അത്രയും എഴുതണ്ടു, 48 എഴുതണ്ടു, ബാക്കി എന്തുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ 48 മാത്രം എഴുതിയിട്ട് വരരുത്. ചിലർക്കൊക്കെ പറ്റുന്നതാണ് നെഗറ്റീവ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതാതിരിക്കും, അങ്ങനെ പ്രശ്നമേ ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, 120 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. കാരണം സെറ്റ് എക്സാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാർട്ട് എയിലൊക്കെ 120 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നത് ആദ്യം എഴുതി നോക്കുക, പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ തന്നെയൊക്കെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറെ തെറ്റുണ്ടാവും, കുറെ എന്തുണ്ടാവും ശരിയുണ്ടാവും. ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി, 48 കിട്ടിയ. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യൂ, ഈ പെർസെന്റേജ് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ട് പേപ്പറിലും പാസ്സാവും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, സെറ്റ് പാസ്സാകാത്ത അവസ്ഥ വരും. അതിനിട വരുത്തരുത്, അതിന്റെ ഒന്നും ഇട വരില്ല. കാരണം നമുക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് മാർക്ക് ജനറൽ പേപ്പറിൽ നമുക്ക് കിട്ടും. അതിന് കൃത്യമായിട്ട് നമ്മൾ BEd പഠിക്കുന്ന സൈക്കോളജിയും ഫിലോസഫിയും കാര്യങ്ങളൊന്നും വായിച്ചു നോക്കുക, അതുപോലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം നമ്മൾ നോക്കുക. അതിന് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ടി എല്ലാവർക്കും കോമൺ ആണ്. പാർട്ടിയെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു 4-5 ദിവസം അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. LBS സൈറ്റില് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും കിട്ടാനുണ്ട്, അതുപോലെ അതിന്റെ ആൻസർ കീ ഒക്കെ കിട്ടാനുണ്ട്, അത് വായിച്ചു നോക്കുക. അങ്ങനെയുള്ള സിമ്പിളായ ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോഴെന്ത് കിട്ടും, അതിന്റെ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാവും. അതാണ് പാർട്ടിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ പാർട്ട് ബിയെ കുറിച്ചിട്ട് പറയാം, അത് ഓരോ ആൾക്കാരുടെയും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് 48 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, അത് മൾട്ടിപ്പിൾ ചോയ്സ് ആണുണ്ടാവും. പക്ഷെ മാത്സും സ്റ്റാറ്റി ആവുമ്പോൾ എന്ത് വരും, കുറച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കുക, അതിന്റെ അകത്ത് 32 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടാനുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മള് ഏകദേശം 2010 to 2020 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും LBSന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവര് ആൻസർ കീയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് സ്ട്രോങ് ആയ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക. ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് കാണാറ് +2 ഭാഗത്ത് നിന്ന്, +1, +2 നമ്മൾ പഠിക്കുന്ന മാത്സിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഡിഗ്രി ടോപ്പിക്കുകളിലൊക്കെ, DG ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയ ഏരിയ നമ്മൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക. അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, 32 മാർക്ക് കിട്ടും. സാധാരണ ചിലർ ചെയ്യുന്നത് നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ വേണ്ടി എല്ലാം പോയിട്ട് പഠിക്കും. അതിന്റെയൊന്നും ആവശ്യമില്ല 32 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി, ഒരു 10-60 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 32 കിട്ടിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പാസ്.
പാസ് ആവും അപ്പോ എന്ത് ചെയ്യാണ് ഇതിന്റെ അകത്തും കുറച്ചുകൂടി അധികം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഓവറോൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മുടെ മനസ്സിൽ കണക്കൂട്ടേണ്ടത് എന്താണ് 32 ജനറൽ കാറ്റഗറി മറ്റവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം സെക്കൻഡ് കാറ്റഗറി ആണെങ്കിൽ 28 തേർഡ് ആണെങ്കിൽ അതിനും കുറവേ നമ്മൾ എന്ത് ചെയ്യണ്ടു അത് മിനിമം പേപ്പർ പാസ് ആവാനുള്ളതാണ് ഓവറോൾ കിട്ടാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം ഫുൾ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ നമ്മൾ വെറുതെ തള്ളി മറിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം മാത്തമാറ്റിക്സിന്റെ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെ ഏരിയ ആണ് വന്നത് അപ്പൊ ആ ഏരിയകളൊക്കെ എന്ത് ചെയ്യും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യാ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഒരു തവണ അത് ചെയ്തിട്ടുണ്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടാതെ വരും അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത് മാർക്ക് കുറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി എടുത്ത് ചെയ്യാനുള്ളതിനുള്ള സമയമേ ഉള്ളൂ ഇനി അപ്പൊ എന്ത് ചെയ്യുക അതങ്ങനെ എടുത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇത് 2019 ജൂലൈ മാസം നടന്ന സെറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മുടെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വലിയ സംഭവമാണ് എന്തൊക്കെയോ ചെയ്യാനുണ്ടാവും എന്നൊക്കെ വിചാരിക്കും ഇത് ജസ്റ്റ് പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യനാണ് പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 80 ക്വസ്റ്റ്യൻ 120 ബാക്കിയുള്ളവർക്ക് 120 ഉള്ളെടുക്കാം നമുക്ക് 80 തരാനുള്ള കാരണം എന്താണ് നമുക്ക് ആ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം തികയാത്തത് കൊണ്ടാണ് ക്വസ്റ്റ്യന്റെ നമ്പർ പോലും കുറച്ചത് അപ്പൊ ആ നമ്പർ കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അത്രയേ സമയം ഉണ്ടാവുക മാക്സിമം പോയാൽ ഒരു 1.5 മിനിറ്റ് ഒക്കെ ആണ് എന്തുണ്ടാവുക സമയം ഉണ്ടാവുക ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം ആ 1.5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും അത് നമുക്ക് ആ എക്സാം ഹാളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പല വഴികളിലൂടെ എന്ത് ചെയ്യും പോയി നോക്കൂ അവിടെ എത്തുമ്പോൾ തെറ്റാണെന്ന് തോന്നും തിരിച്ചു വരും പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ കൊണ്ടുപോകും അപ്പൊ സമയത്തെ അടുത്ത ചോദ്യം നല്ല ചോദ്യം നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കും അതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ 1 മിനിറ്റിനുള്ളിൽ കിട്ടുന്നതിൽ ഒഴിവാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകും ആ ചോദ്യം ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ടെക്നിക്ക് നമുക്ക് കിട്ടും 80 ചോദ്യത്തിന്റെ മുകളിലും എന്ത് കിട്ടണമെന്നില്ല 1 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ടെക്നിക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷെ അതിന്റെ അകത്ത് ഒരു 32 ചോദ്യത്തിൽ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും 32 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കി എക്സ്ട്രാ ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ് അഡീഷണൽ മാർക്കാണ് അത് നമ്മൾ എന്താണ് ഓവറോൾ ടോട്ടൽ എന്താണ് പെർസെന്റേജിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ആ മാർക്ക് അതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് എന്താണ് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള സംവിധാനം എന്താണെന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്റഗ്രൽ കോസ് എക്സ് കോസ് എക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് ക്വസ്റ്റ്യൻ അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ എന്തൊക്കെയോ തോന്നും ചിലർക്ക് എന്ത് ചെയ്യാ ഡയറക്ട് ആൻസർ ആണ് തോന്നും അത്ര വലിയ സംഭവം ഒന്നല്ല ഇത് എന്ത് ചെയ്താൽ മതി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു എന്താണ് കോസ് എക്സ് സോറി കോസ് എക്സ് ഇൻഡു എന്താണ് കോസ് എക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ എഴുതാറ് 1/ സൈൻ എക്സ് ആണ് അപ്പൊ കോസ് എക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1/ സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും ഡി എക്സ് എന്ന് വരും എന്ത് എഴുതുക ഇസിക്വൽ ടു എന്താ വരിക കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നുള്ളത് വെറുതെ എഴുതിക്കഴിഞ്ഞാൽ എന്ത് വരും കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻഡു എന്ത് ചെയ്യും 1/ സൈൻ എക്സ് എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ് ഡി എക്സ് ആണ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കോട്ടെക്സ് ആണ് 1/ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കോസിക് എക്സ് ഡി എക്സ് ആണ് വേണേൽ എന്ത് ചെയ്യാം ഇതിനിങ്ങനെ ചെയ്താൽ പറയാനൊരു രസത്തിന് വേണ്ടിയിട്ട് കോസിക് എക്സ് കോട്ടെക്സ് അപ്പൊ ശരിക്കും ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആന്റി ഡെറിവേറ്റീവ് ആണ് ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ആരുടെ ഡെറിവേറ്റീവ് ആണ് ഇതിൽ നിന്നാണ് ചോദിക്കുന്നത് ആരുടെ ഡെറിവേറ്റീവ് ആണ് ഇതിൽ നിന്നാണ് ചോദിച്ചത് ആരുടെ ഡെറിവേറ്റീവ് ഏതാണ് ഇത് കിട്ടുക അപ്പൊ നമ്മൾ നോക്കിയാൽ മതി ഇവിടെയുള്ള ആരുടെങ്കിലും ഒരാളുടെ ഡെറിവേറ്റീവ് ആയിരിക്കും ഇത് ആരുടെ ഡെറിവേറ്റീവ് ആണ് കൊസീക് എക്സ് കോട്ടെക്സ് നമുക്ക് പരിചയമുള്ള ഒരാളുടെ ഡെറിവേറ്റീവ് ആരുതാണ് കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് കൊസീക് എക്സ് കോട്ടെക്സ് സീക്കെക്സിന്റെ സീക്കെക്സ് ഡാനെക്സ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ കോ വന്നതുകൊണ്ടെല്ലാം എന്താണ് നെഗറ്റീവ് ആണ് വരിക കോ വരുമ്പോ എപ്പോഴ എന്താണ് നെഗറ്റീവ് സൈൻ ആണ് ഡെറിവേറ്റീവ് വരാറ് അപ്പൊ എന്താണ് കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ആയിരുന്നു പക്ഷെ ഇവിടെ മൈനസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പുറത്തൊരു മൈനസ് ഇതിന്റെ ഉള്ളിൽ ഒരു മൈനസ് ഇട്ടെങ്കിൽ ഇതാരുടെ ഡെറിവേറ്റീവ് ആണ് കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് അപ്പൊ എന്ത് വരും മൈനസ് കൊസീക് എക്സ് പ്ലസ് സി ആൻസർ ഇതാണ് ആൻസർ 1 മിനിറ്റിനുള്ള സാധനമേ ഉള്ളൂ പിന്നെ നമ്മളിവിടെ അഡീഷണൽ ഇങ്ങനെയൊക്കെ എഴുതിയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചിലപ്പോൾ 1 മിനിറ്റിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്താണ് 1 മിനിറ്റിൽ പോലും എന്തില്ല ഇല്ല ഒരു 2019 ചോദിച്ചൊരു ചോദ്യമാണ് അടുത്ത ചോദ്യമാണ് ഇഫ് ഓടയുടെ പേർ 1,2 ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ഏതോ ഒരു ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഇന്റർസെപ്റ്റഡ് ബിറ്റ്വീൻ ദ ആക്സിസ് ദെൻ ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഈസ് എന്നാണ് പറയുന്നത് അതായത് ഏതോ ഒരു ലൈൻ ഉണ്ട് ആ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ഇത് ഇനി ആ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട് ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു ലൈൻ ലൈൻ സെഗ്മെന്റ് അതെന്ത് ചെയ്യുന്നുണ്ട് ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്
ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് ഉത്തരമാണ് നമുക്ക് വേണ്ടത് അപ്പൊ എന്ത് ചെയ്യുന്നത് ആക്സസിന് എവിടെയും ഇന്റർസെക്ട് ചെയ്യുന്നത് ഒന്നും നമ്മൾ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല അതിന്റെ മിഡ് പോയിന്റ് ആണ് ആര് 1,2 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മിഡ് പോയിന്റ് ആണ് 1,2 എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ലൈനിന്റെ എന്താണ് ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ പ്ലസ് ടുവില് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അവിടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കാണാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കാണാനുള്ള ഒരുപാട് മെത്തേഡുകളും പഠിക്കുന്നുണ്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും ഇതിനായിട്ടൊന്നും ആവശ്യമില്ല ഇനി എന്താണ് ഇവിടെ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പറയണമെങ്കിൽ ഒന്നിക്കൽ ഒരു പോയിന്റും അതിന് പാരലൽ ആയ ഒരു ലൈൻ വേണം അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ് വേണം അങ്ങനെയൊക്കെ പറയണം ഇവിടെ ഒന്നും തന്നില്ല ആ ഒരു പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി ഈ പോയിന്റ് ഈ തന്നിരിക്കുന്നതാണ് ആ ലൈൻ ഇക്വേഷൻ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിലുള്ള ഏതോ ലൈനിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് അപ്പൊ ലൈനിന്റെ മുകളിലുള്ള പോയിന്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക ആ പോയിന്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യണം ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അപ്പൊ നമ്മൾ ഒന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഒന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക എക്സിന്റെ വാല്യൂ 1 ആണ് അപ്പൊ എന്തൊരു 2+2 എന്ന് പറയുന്നത് 4 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് രണ്ടാമത്തേതും ചെക്ക് ചെയ്താൽ നോക്കാം അപ്പൊ എന്താണ് 1+2×2 ആണ് അതെന്ത് ചെയ്യുന്നില്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല കാരണം എന്താ 5 ആണ് മൂന്നാമത്തേത് കൊടുത്താൽ എന്ത് വരെ 2×1+2 ആണ് ഇത് ശരിയല്ല കാരണം എന്താണ് നോട്ട് ഈക്വൽ ടു ആണ് ഇത് 4 ആണ് വരുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു 1+2×2 എന്ന് പറഞ്ഞാൽ എന്താണ് 5 ആണ് പക്ഷെ അതെന്താണ് 2 എന്നാണ് അവർ തന്നിരിക്കുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് മാത്രമാണ് എന്ത് ചെയ്യാൻ ഇതിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതൊരു ടെക്നിക്കാണ് ചില എന്താണ് ലൈൻറെ അല്ലെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞിട്ട് എന്താണ് ഒരു പോയിന്റ് തന്നു ആ പോയിന്റിന്റെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നൊക്കെ പറയും എന്നിട്ട് എന്ത് ചെയ്യാണ് ആ പോയിന്റ് ആ സർക്കിളിന്റെ മുകളിലോ അല്ലെങ്കിൽ എക്സിന്റെ മുകളിലോ എന്തിന്റെയും മുകളിലാണ് ഉള്ളത് എന്ന് പറയും അതിനുശേഷം എന്തായാലും ഇക്വേഷൻ 4 എണ്ണം താഴെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് അത് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക അപ്പൊ ബാക്കി 3 ആള് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ മാത്രമേ ചിലപ്പോൾ അവർ നമ്മളെ പഠിക്കാൻ എന്ത് ചെയ്യും 2 ഇക്വേഷൻ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഒക്കെ തന്നറിയും അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അപ്പൊ അഡീഷണൽ ഇൻഫർമേഷൻ കൂടിയുണ്ട് അത് കണ്ടുപിടിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാതെ ജസ്റ്റ് ആ ഓപ്ഷൻ എന്ത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക അത് ശരിയാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ആൻസർ എടുക്കുക അത് ശരിക്കും എന്ത് മതി ഒരു മിനിറ്റും വേണ്ട ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും പക്ഷെ വളരെ സിമ്പിളായ കാര്യമാണ് ലെറ്റ് ജി ബി എ ഗ്രാഫ് ഓഫ് y=2x ജി എന്ന് പറയുന്നത് y=2x എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്നാണ് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചത് ഇനി എന്താ പറയുന്നത് ജി ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ ജി ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ ജി എന്ത് ചെയ്യുന്നില്ല ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ല ഇനി രണ്ടാമത്തെ എന്താണ് ജി കട്ട് ദ ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ജി എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കട്ട് ചെയ്യുന്നത് ജി ഇല്ല ലൈസ് ഓൺലി ഇൻ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് വൈ ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇനി നമ്മൾ ഈ ഭാഗം വന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ടെക്സ്റ്റ് ബുക്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഫംഗ്ഷൻസിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാഫ് എല്ലാ ഫംഗ്ഷനും ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ഫംഗ്ഷൻസിനെ പഠിക്കുന്നുണ്ട് അതാണ് അധികവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അവരുടെ ഗ്രാഫുകളാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നമ്മൾ പഠിക്കാത്ത ഗ്രാഫുകളൊന്നും എന്ത് ചെയ്യാറില്ല ചോദിക്കാറില്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം ഇത് ശരിക്ക് ഏത് ഭാഗത്ത് വരുന്നത് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് e^x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് അവിടെ പഠിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 2x അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈയുടെ വാല്യൂ 2.7 സംതിങ് ആണ് വരുന്നത് അതിന്റെ പവർ റിയൽ നമ്പേഴ്സ് വരുമ്പോഴുള്ള ഗ്രാഫാണ് പറയുന്നത് അപ്പോ ഇതിന്റെ ഗ്രാഫ് ഏകദേശം അവിടെ നമ്മൾ +2 ടെക്സ്റ്റ് ബുക്ക് നോക്കിയവർക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ ഇങ്ങനെയാ വരുന്നത് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക അറിയാത്തവരുടെ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ അത് എന്താണ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു 2x0 എന്ന് പറഞ്ഞാൽ 1 ആണ് 2 വരും ഇനി 2 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക 2 ആണ് വരിക കുറച്ചുകൂടെ മുകളിലാണ് വരിക ഇനി ഇങ്ങോട്ടുള്ള ഏത് വാല്യൂ കൊടുത്താലും 2 പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇപ്പൊ 2 പവർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ഇങ്ങനെ മുകളിലോട്ട് പോകും ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ടാവും ഇനി എന്താണ് ഈ സൈഡിലേക്ക് കൊടുക്കുമ്പോൾ എന്താ വരിക നെഗറ്റീവ് ആണ് വരിക അപ്പൊ 1/2 ആണ് വരിക 1 കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് 1 കൊടുത്താൽ എന്തൊരു 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് പിന്നെ എന്ത് ചെയ്യും 1/2² ഇപ്പൊ 1/4 അങ്ങനെ പോവാണ് ചെയ്യുക ഇതൊരിക്കലും എന്ത് ചെയ്യില്ല 0 മുട്ടും എപ്പോഴാണ് മുട്ടുക ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ മുട്ടുന്നേ പറയാൻ പറ്റും അല്ലാതെ എന്ത് ചെയ്യില്ല 0 ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് ഈ എക്സ്പോണൻഷ്യലിന്റെ ഗ്രാഫ് കുറച്ചുകൂടെ മുകളിലോട്ട് പിന്നെ 3 ആണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാഫ് പഠിക്കുന്നത് ഇനി നമ്മൾ നോക്കിയാൽ മതി ഇതിന്റെ കാര്യങ്ങൾ എന്താണ് ജി ഡസ് നോട്ട് ഇതിൽ ശരിയല്ലാത്തതാണ് പറയാൻ പറഞ്ഞത് ജി ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ ജി എന്തില്ല ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ല ഓന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ 0 ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് അതുകൊണ്ട് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ല അപ്പൊ ഇതെന്താണ് ശരിയായ പ്രസ്താവനയാണ് ഇനി അടുത്തത് എന്താണ് ജി കട്ട് ദ ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കട്ട് ചെയ്യുന്നുണ്ട് എക്സ് ആക്സിനെ വൈ ആക്സിനെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ എക്സ് ആക്സിന് ഇത് കട്ട് ചെയ്യില്ല ഇൻഫിനിറ്റിയിൽ കട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല കട്ട് ചെയ്യുന്നില്ല
സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ പാസ് ആവാൻ പറ്റുന്ന കാര്യമാണ് എന്ത് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.